ലോക്സഭാ സീറ്റ് കോൺഗ്രസിനായിരിക്കുമോ അതോ കേരള കോൺഗ്രസ് എമ്മിനായിരിക്കുമോ? രണ്ടു പാർട്ടികളും തമ്മിലുള്ള തർക്കം തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായിരിക്കുന്നു. സംസ്ഥാനത്തെ മറ്റ് 19 ലോക്സഭാ സീറ്റുകളെയും സംബന്ധിച്ച് UDFൽ ധാരണയായപ്പോൾ തർക്കം തുടരുകയാണ് ഇടുക്കി സീറ്റിൽ. അതോടൊപ്പം തന്നെ കരട് വിജ്ഞാപനം, കസ്തൂരി രംഗൻ റിപ്പോർട്ടിന്മേലുള്ള കരട് വിജ്ഞാപനം UDFനെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കും ബാധിക്കുക എന്നും പ്രൈം ടൈം പരിശോധിക്കുന്നു. ചർച്ചയിൽ പങ്കെടുക്കുന്നു കേരള കോൺഗ്രസ് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ആന്റണി രാജു, റോയി കെ പൗലോസ് ഇടുക്കി DCC പ്രസിഡന്റ് റോഷി അഗസ്റ്റിൻ, കേരള കോൺഗ്രസ് എം നേതാവും MLAയുമായ റോഷി അഗസ്റ്റിൻ എന്നിവർ നമ്മളോടൊപ്പം ടെലിഫോണിൽ നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കുചേരുന്നു. തത്സമയം സ്റ്റുഡിയോയിൽ കോൺഗ്രസ് നേതാവ് ശ്രീ CRG നായരും നമ്മളോടൊപ്പം തത്സമയം സ്റ്റുഡിയോയിൽ പങ്കെടുക്കുന്നു. ആദ്യം CRG നായരിലേക്ക്. നേരത്തെ കാണിച്ച വാർത്തയിൽ KM മാണി അവസാനമായി പറയുന്ന വാക്കുകൾ, ഇനിയെല്ലാം കോൺഗ്രസ് തീരുമാനിക്കട്ടെ, കോൺഗ്രസിന്റെ കയ്യിലാണെല്ലാം ഇരിക്കുന്നത്, കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്ന് പറയുമ്പോൾ ഇടുക്കി സീറ്റിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ഇല്ല എന്ന് അസന്നിഗ്ധമായി തന്നെയാണ് പറയുന്നത് KM മാണി. കോൺഗ്രസ് കോൺഗ്രസിന്റെ നിലപാട് വളരെ വ്യക്തമായി കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രി അത് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. കോൺഗ്രസിന് ഒരു കാരണവശാലും ഇടുക്കി സീറ്റ് വിട്ടുകൊടുക്കാൻ സാധിക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ KPCC പ്രസിഡന്റും ഇതേ സന്ദേശം കേരള കോൺഗ്രസിന്റെ ഭാരവാഹിത്വത്തെ അറിയിച്ചിട്ടുള്ളതാണ്. പിന്നെ കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിൽ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന് ശേഷം വന്നു ചേർന്ന ഒരു വിഭാഗത്തെ സംതൃപ്തിപ്പെടുത്തുവാൻ ഇലക്ഷന് നോമിനേഷൻ കൊടുക്കേണ്ട സമയം വരെ ഈ സംഭവം പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ടത് അവരുടെ ഒരു ആഭ്യന്തര കാര്യമാണ്. അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് അതിൽ നിന്ന് പിന്മാറാൻ സാധിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, പക്ഷേ ഇവിടെ ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കേരള കോൺഗ്രസ് MLAക്ക് വന്ന ഒരു വിഭാഗത്തെ തൃപ്തിപ്പെടുത്താൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജോസഫ് വിഭാഗത്തെയാണ്. തീർച്ചയായിട്ടും അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം സീറ്റിനെ കൊണ്ട് സീറ്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നു താങ്കൾ. ഒന്ന്, ആ പറയുന്നതിൽ കേരള കോൺഗ്രസിന് ആത്മാർത്ഥത ഇല്ല എന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അത് മാണിയുടെ വലിയൊരു കാര്യമല്ല, മറിച്ച് ജോസഫിന്റെ കാര്യമാണെന്ന് അല്ലെ? ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഈ ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെയധികം വിട്ടുവീഴ്ചകൾ ചെയ്തിരിക്കുകയാണ്. അതിന്റെ രണ്ട് സീറ്റുകൾ എന്ന് തന്നെ പറയാം, ഒന്ന് സിറ്റിംഗ് സീറ്റും രണ്ടാമത് 2000 താഴെ, അതായത് 1820 വോട്ടിന് നഷ്ടപ്പെട്ട ജയസാധ്യതയുള്ള മറ്റൊരു മണ്ഡലവും കോൺഗ്രസിന്റെ പോക്കറ്റിൽ നിന്ന് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ മൂന്നാമതൊരു സീറ്റ് വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മാണിയെ സംബന്ധിച്ച് മാണി ഈ ഒരു സീറ്റിൽ പെട്ടെന്ന് ഇതിനകത്തൊരു കോംപ്രമൈസ് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ മകന് വേണ്ടിയുള്ള സീറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ അവകാശവാദം അവസാനിപ്പിച്ചു എന്നൊരു പേരുദോഷം അദ്ദേഹത്തിന് സംഭവിക്കുകയും അതോടൊപ്പം തന്നെ കോട്ടയത്തെ പാർട്ടി തെരഞ്ഞെടുപ്പിനെ തന്നെ ഒരു പരിധിവരെ അത് ചിലപ്പോൾ സ്വാധീനിക്കാനും ഇടയുള്ളതുകൊണ്ട് ഇത് പെട്ടെന്ന് അവസാനിപ്പിക്കാതെ ഒന്ന് രണ്ട് ദിവസങ്ങൾ കൂടി ഇതിങ്ങനെ സംസാരിച്ചു. അല്ല, പക്ഷെ അങ്ങനെയല്ലല്ലോ. ഇന്ന് KM മാണി വാർത്താ സമ്മേളനത്തിൽ എനിക്ക് മനസ്സിലായത് KM മാണി പറയുന്നതും PC ജോർജ് പറയുന്നതും ഇടുക്കി, ഇന്നലെയും PC ജോർജ് ഉണ്ടായിരുന്നു തത്സമയം. ഇന്നലെ PC ജോർജിനോട് സംസാരിച്ചപ്പോൾ നിങ്ങൾ പിന്നോട്ട് പോകുമോ എന്ന് ചോദിച്ചപ്പോൾ PC ജോർജ് പറഞ്ഞത് പിന്നോട്ട് പോകാനാണെങ്കിൽ ഞങ്ങൾ മുന്നോട്ട് വരേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ RSP ഉണ്ടാക്കി വെച്ച ഒരു രാഷ്ട്രീയ പ്രചോദനമുണ്ട്. ഒരുപക്ഷെ പലരും കണക്കുകൂട്ടുന്നത് അതുമല്ലെങ്കിൽ ഇടതുപക്ഷം CPIM കണക്കുകൂട്ടുന്നതും കാത്തിരിക്കുന്നതും അങ്ങനെ ചില തീരുമാനങ്ങൾ കേരള കോൺഗ്രസ് MNന്റെ അടുത്ത് നിന്ന് ഉണ്ടാകുമോ എന്നാണ്. ഏതായാലും താങ്കൾ പറയുന്നത് പോലെ അത്രയ്ക്ക് ലളിതമായിട്ടാണോ കേരള കോൺഗ്രസ് ഇതിനെ കാണുന്നത്? അങ്ങനെയാണെങ്കിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ടിന്റെ കരട് വിജ്ഞാപനം വന്നപ്പോൾ അതിന്റെ പേരിൽ അവർ നിലപാട് മാറ്റേണ്ടിയിരുന്നു, ഇവിടെ അതുണ്ടായില്ല. RSPയെ ഐക്യജനാധിപത്യ മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമല്ല അതിന്റെ നേട്ടം, UDFലുള്ള എല്ലാ ഘടകകക്ഷികൾക്കും അതിന്റെ നേട്ടമുണ്ട്. അത് നിലവിലുള്ള മന്ത്രിസഭയുടെ സുസ്ഥിരതയ്ക്കും അതോടൊപ്പം തന്നെ ആസന്നമായിരിക്കുന്ന പാർലമെന്റ് ഇലക്ഷനിലും അവരുടെ തീർച്ചയായിട്ടും സംഭാവനകൾ UDF ഗവൺമെന്റിനും UDFലെ ഘടകകക്ഷികൾക്കും ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പം കയ്യിലുള്ള ഒരു സീറ്റ് കോൺഗ്രസ് നഷ്ടപ്പെടുത്തിയിട്ട് ഇങ്ങനൊരു സഖ്യം ഉണ്ടാക്കിയത് കോൺഗ്രസിന് അതിനകത്ത് താല്പര്യമുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു സഖ്യകൾക്കും അതിന്റെ പ്രയോജനം ഇപ്പോഴുമുണ്ട്, ഭാവിയിലും ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അപ്പം വളരെ നേരിയ ഭൂരിപക്ഷത്തിൽ തുറന്നുകൊണ്ടിരുന്ന ഒരു മന്ത്രിസഭയ്ക്ക് 2 MLAമാരെ കൂടി വർദ്ധിപ്പിച്ചിട്ട് കുറച്ചുകൂടെ അതിന് ഉറപ്പുണ്ടാക്കുവാൻ ഈ രാഷ്ട്രീയ മാറ്റത്തോടുകൂടി സാധിച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് പറയാം.
ഇപ്പോൾ ഒരു പ്രേക്ഷകൻ നമ്മളോടൊപ്പം ചേരുന്നു. നമുക്ക് ആന്റണി രാജുവിലേക്കും റോയ് കെ പൗലോസിലേക്കും ഒക്കെ പോകേണ്ടതുണ്ട്. അതിനു മുൻപ് ഒരു പ്രേക്ഷകൻ നമ്മളോടൊപ്പം ചേരുന്നു. ഹലോ, പറയൂ, പേര് പറയൂ. ഹലോ, പറയൂ, പേര് പറയൂ. അബുദാബിയിൽ നിന്ന് ബോബി. ബോബി, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇടുക്കി സീറ്റ് നൽകാൻ കഴിയില്ല എന്നാണ് കേരള കോൺഗ്രസിനോട് കോൺഗ്രസ് പറയുന്നത്. താങ്കൾ എങ്ങനെ കാണുന്നു കോൺഗ്രസിന്റെ നിലപാട്? സീറ്റ് കിട്ടിയേ തീരൂ എന്നാണ് കേരള കോൺഗ്രസിന്റെ നിലപാട്. ഹലോ, മാണിക്ക് അങ്ങനെ പറയാനായിട്ട് പറ്റുള്ളൂ അവരുടെ ഒരു പാർട്ടിയുടെ അനുസരിച്ച്. പക്ഷേ മാണി പോലും വിശ്വസിക്കുന്നില്ല ആ ഒരു സീറ്റ് കേരള കോൺഗ്രസിന് കിട്ടുമെന്ന്. ഇപ്പൊ മാണി അത് ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അതുപോലെ തന്നെ ജോസഫ് അത് ഓൾറെഡി ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. കാരണം ഈ ഒരു സാഹചര്യത്തിൽ അവരുടെ മുന്നിൽ വേറൊരു ഓപ്ഷൻ ഇല്ല. അവർക്കൊരു ബാർഗൈനിങ് പവർ ഉണ്ടായിരുന്നു ഒരു മൂന്ന് നാല് ദിവസം മുന്നേ വരെ. കാരണം ആ ഒരു ഗവൺമെന്റിന്റെ ഭൂരിപക്ഷവും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട്. പക്ഷെ ആർ എസ് പി യു ഡി എഫിലോട്ട് വന്നതോടുകൂടി ആ ഒരു ബാർഗൈനിങ് പവർ അതോടുകൂടി അവസാനിപ്പിച്ചു. പഞ്ചാണ്ടി വളരെ സമർത്ഥമായിട്ട് അതിനെ ആ ഒരു ധൈര്യത്തിൽ തന്നെയാണ് ഇന്ന് അവരോട് പറഞ്ഞത് നിങ്ങൾക്ക് ഇല്ല എന്ന് അത്രയും ശക്തമായിട്ട് പറയാനായിട്ട് ഉമ്മൻചാണ്ടിക്ക് പറ്റിയത് ഈ ഒരു ആർ എസ് പി മാണി ഗ്രൂപ്പിലോട്ട് ആണ്. പിന്നെ അതുപോലെ തന്നെ അങ്ങനെ കെ മാണി ഗ്രൂപ്പിന് അത് ചോദിക്കാനുള്ള ഒരു എത്രത്തോളം ധാർമ്മികമായ ഒരു അവകാശമുണ്ടെന്ന്. കാരണം തൊടുപുഴയിൽ പി ജെ ജോസഫ് മത്സരിച്ച് ജയിച്ച ഒരു മണ്ഡലമായിരുന്നു അത്. തൊടുപുഴ കോൺഗ്രസിന്റെ എപ്പോഴും പി ജെ ജോസഫും പി ടി തോമസും തമ്മിൽ എപ്പോഴും മത്സരിക്കുന്ന ഒരു മണ്ഡലമായിരുന്നു. പി ജെ ജോസഫ് യു ഡി എഫിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ തീർച്ച കോൺഗ്രസ് അത് പി ജെ ജോസഫിന് വേണ്ടി അത് വിട്ടുകൊടുക്കുകയും വളരെ എത്രയോ വലിയ ഭൂരിപക്ഷത്തിൽ പി ജെ ജോസഫ് ജയിക്കുകയും ചെയ്തതാണ്. അതുപോലെ തന്നെ അപ്പോ പി ടി തോമസ് ഇടുക്കിയിൽ എം പി ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു സീറ്റിന് വേണ്ടി ഈ ഒരു സമയത്ത് അവർ അവകാശവാദം ഉന്നയിക്കുന്നതിൽ എത്രമാത്രം. പിന്നെ കോൺഗ്രസ് സംബന്ധിച്ചുള്ള അതൊരു ആത്മഹത്യപരമായ തീരുമാനമാണ്. കാരണം മറ്റൊരു മലപ്പുറം ഇടുക്കി ആയി രൂപപ്പെടുകയാണ്. കാരണം അത് കേരള കോൺഗ്രസിന്റെ വലിയ കോട്ടയം. കാരണം മലപ്പുറത്ത് കോൺഗ്രസ് ഇതാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും വളരെ സന്തോഷം വിളിച്ച് അഭിപ്രായം അറിയിച്ചതിൽ. റോഷി അഗസ്റ്റിൻ എം എൽ എ, കേരള കോൺഗ്രസ് എം നേതാവ് റോഷി അഗസ്റ്റിൻ ഇപ്പോൾ നമ്മളോടൊപ്പം ലൈനിലുണ്ട്. ശ്രീ റോഷി അഗസ്റ്റിൻ, കേൾക്കാമോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ ആവശ്യം ഇടുക്കിയിൽ അംഗീകരിക്കപ്പെടുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇടുക്കി ലോക്സഭാ സീറ്റ് ഈ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിന് ലഭിക്കുമെന്ന് തന്നെയാണോ ഇപ്പോഴും പ്രതീക്ഷ? തീർച്ചയായിട്ടും ഇടുക്കി ലോക്സഭാ സീറ്റ് കേരള കോൺഗ്രസ് അർഹതപ്പെട്ടതാണെന്നുള്ള കാര്യം പാർട്ടി ചെയർമാൻ ഇന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നും കോൺഗ്രസ് നേതൃത്വവുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ കോൺഗ്രസ് നേതൃത്വം മറുപടി അറിയിക്കട്ടെ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള മറുപടി. ആ നിലയില് കേരള കോൺഗ്രസ് പാർട്ടി എടുത്തിരിക്കുന്ന തീരുമാനം തീർച്ചയായിട്ടും പരിഗണിക്കപ്പെടും എന്ന് കരുതുന്നത് തെറ്റുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അല്ല, പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ശ്രീ റോഷി അഗസ്റ്റിൻ ഇന്ന് യു ഡി എഫ് കൺവീനർ പി പി തങ്കച്ചൻ വ്യക്തമാക്കിയത് സീറ്റ് നൽകാൻ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട് എന്നാണ് കോൺഗ്രസ് പറയുന്നത്. അതില് പ്രധാനമായും കാണേണ്ട കാര്യം ഇപ്പോൾ കേരള കോൺഗ്രസ് എം മുന്നോട്ട് വയ്ക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ രണ്ട് സീറ്റുകൾ ഉള്ള രണ്ട് പാർട്ടികൾക്ക്, അത് സെക്യുലർ ജനതാദളിനും ആർ എസ് പിക്കും, ഓരോ സീറ്റുകൾ നൽകുന്നു, ലോക്സഭാ സീറ്റുകൾ നൽകുന്നു. ഞങ്ങൾക്ക് 9 സീറ്റുകളുണ്ട്. ആ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ പോലും ഞങ്ങൾക്ക് തീർച്ചയായും 2 സീറ്റുകൾ ലഭിക്കണം എന്നുള്ളതാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ വാദം. പക്ഷേ അവിടെ കോൺഗ്രസ് ഉന്നയിക്കുന്ന മറു തടസ്സം എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് മൂന്നാമതൊരു സീറ്റ് കൂടി ചോദിച്ച് പ്രശ്നമുണ്ടാക്കിയാലോ എന്നുള്ള പേടിയാണ്. അതാണ് ഉമ്മൻചാണ്ടിയും പി പി തങ്കച്ചനും പറയുന്നത് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടെന്ന്. അത് കേരള കോൺഗ്രസിന് മനസ്സിലാകുന്നില്ലേ? അല്ല, പ്രായോഗിക ബുദ്ധിമുട്ടുള്ള കാര്യം സീറ്റ് ചേർത്തിരുന്നവരെ തന്നെ കോൺഗ്രസ് പാർട്ടി അറിയിച്ചു എന്ന് പാർട്ടി ചെയർമാൻ വ്യക്തമാക്കിയിരുന്നല്ലോ. പക്ഷെ ഞാൻ പാർട്ടിക്കും ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പൊ ആർ എസ് പിയുടെയും ജനതാദളിന്റെയും സീറ്റുകൾ വന്നതോടുകൂടി ഈ സീറ്റിനെ സംബന്ധിച്ചിട്ടുള്ള തങ്ങളുടെ ക്ലെയിം കുറേക്കൂടി വർദ്ധിച്ചു എന്ന് കരുതിയാൽ തെറ്റു പറയാൻ പറ്റുന്നില്ല. മാത്രമല്ല കേരള കോൺഗ്രസിന് ഈ സീറ്റ് അർഹതപ്പെട്ടതാണ്, ഒരു സീറ്റുള്ള അർഹതയുണ്ട് എന്ന് മുഖ്യമന്ത്രി തന്നെ നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പാതിരിയിലെ ചർച്ചകൾ നാളെ പുരോഗമിക്കും. അത് തീർച്ചയായിട്ടും ആ താല്പര്യം പുതിയ താല്പര്യവും ഒക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കും അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് ഞാൻ കരുതുന്നു.
പക്ഷെ കേരള കോൺഗ്രസ് എം കെ എം മാണി ഇന്ന് പറയുന്നത് ഇടുക്കി ഞങ്ങളുടെ ശക്തി കേന്ദ്രമാണ്. ആ ശക്തി മനസ്സിലാക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ലേ? പ്രത്യേകിച്ച് താങ്കൾക്ക് അറിയാവുന്നതുപോലെ ഇടുക്കിയിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പി ടി തോമസിനെതിരെ വളരെ ശക്തമായ വികാരമുണ്ട്. കത്തോലിക്ക സഭ പി ടി തോമസിനെതിരെയാണ്. അതുപോലെ തന്നെ കസ്തൂരി രംഗൻ റിപ്പോർട്ടിന്റെ എതിരായ വിമർശനം അനുകൂലിക്കുന്ന നിലപാടിലും പി ടി തോമസിനെതിരെ അവിടെ ഒരു വികാരമുണ്ട്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കോൺഗ്രസ് അവിടെ നിന്നും പിന്മാറുന്നതാണ് ഉചിതമെന്ന് ജില്ലാ നേതൃത്വത്തെ എങ്കിലും നിങ്ങളൊക്കെ ബോധ്യപ്പെടുത്തേണ്ടതല്ലേ? അത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, സീറ്റ് വിഭജന ചർച്ചയ്ക്ക് മുമ്പ് തന്നെ കസ്തൂരി രംഗൻ വിഷയവുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസ് പാർട്ടി എടുത്തിട്ടുള്ള നിലപാട് ഇടുക്കിയിലെ കർഷകർക്ക് ബോധ്യമുണ്ട്. ഹൈറേഞ്ച് സംരക്ഷണ സമിതി ഉൾപ്പെടെയുള്ള എല്ലാ സമരമുഖങ്ങളോടും ആഭിമുഖ്യം പുലർത്തുകയും ഈ വിഷയത്തിന്റെ അവസാന ഘട്ടത്തിൽ 9 MLA മാര് പാർട്ടി ചെയർമാന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയെ കണ്ട് ഈ വിഷയത്തിന്റെ പ്രാധാന്യവും ഓഫീസ് മെമ്മോറാണ്ടമല്ല ഒരു കരട് വിജ്ഞാപനം ഇക്കാര്യത്തിൽ ഉടൻ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത് സമയത്തിന്റെ ലിമിറ്റേഷൻസ് കൊണ്ടാണ്. തീർച്ചയായിട്ടും കരട് വിജ്ഞാപനം ഉണ്ടാകണമെന്നുള്ള ഞങ്ങളുടെ മാതൃകയില് ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടു. എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും ഇക്കാര്യത്തിൽ സംതൃപ്തരായി എന്നർത്ഥമില്ല. അല്ല, ഞാൻ ഈ ഞാൻ കസ്തൂരി രംഗൻ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഞാൻ വീണ്ടും ഇടുക്കി സീറ്റിന്റെ കാര്യത്തിൽ, ഇനിയിപ്പോൾ ഇടുക്കി സീറ്റ് നൽകാൻ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് എന്ന് കോൺഗ്രസ് പറയുമ്പോൾ അത് കിട്ടാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്ന രാഷ്ട്രീയ സാഹചര്യം. അങ്ങനെ വരുമ്പോൾ എന്താണ് ഇനി കേരള കോൺഗ്രസ് എമ്മിന് മുന്നിലുള്ള മറ്റ് പോംവഴി എന്ന് പറയുന്നത്? ആർ എസ് പി കാണിച്ചു തന്ന ഒരു വഴിയൊക്കെ ഉണ്ട്. ഇത്തരമൊരു വിഷയം ഞങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടില്ലേ? അങ്ങനെ വരുന്നില്ലെങ്കിൽ എന്താണെന്നുള്ളത് അമ്മയുടെ കാര്യമല്ലേ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ സീറ്റിനെ കൈ തെരഞ്ഞെടുക്കുകയാണ്. ഞങ്ങളുടെ പാർട്ടി ചെയർമാനെ തിരിച്ചു കോൺഗ്രസ് അറിയിച്ചിട്ടില്ല. ഒരു മുന്നണിക്കകത്ത് അങ്ങനെയൊക്കെയല്ലേ ധാരണകൾ വരുന്നേ? അപ്പൊ ആണല്ലേ മുന്നണി നേതൃത്വം തമ്മിൽ സംസാരിക്കും. ഇനി തീർച്ചയായിട്ടും പാർട്ടി ചെയർമാനോട് കോൺഗ്രസ് നേതൃത്വം സംസാരിക്കും. അപ്പൊ പാർട്ടി ചെയർമാനും വർക്കിംഗ് ചെയർമാനും ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ള സ്നേഹം തീർച്ചയായിട്ടും കോൺഗ്രസ് നേതൃത്വം അംഗീകരിക്കുമെന്ന് വിചാരിക്കുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ എന്ന ചോദ്യത്തെ കുറിച്ച് ഞങ്ങൾ ഇപ്പൊ ചിന്തിക്കുന്നില്ല. ശരി, പക്ഷെ ഇപ്പോൾ റോഷി അഗസ്റ്റിൻ വിചാരിക്കുന്നുണ്ടോ കേരള കോൺഗ്രസ് കോൺഗ്രസിന്റെ നേതാക്കൾ കെ പി സി സി നേതാക്കൾ ഇപ്പോൾ സ്ഥാനാർത്ഥി പട്ടികയുമായി ദില്ലിയിലേക്ക് പോയിരിക്കുന്നു. അവിടെ സ്ഥാനാർത്ഥി പട്ടിക സമർപ്പിച്ച് ഹൈക്കമാൻഡിന്റെ അനുമതി വാങ്ങി പ്രഖ്യാപിക്കാൻ ഇരിക്കുകയാണ്. അപ്പോൾ ഇടുക്കി സീറ്റിന്റെ കാര്യത്തിൽ ഇനിയും കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്നും നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്നും അതുമല്ലെങ്കിൽ മറ്റൊരു സൊല്യൂഷൻ ഇതിൽ ഉണ്ടാകുമെന്നുമാണോ റോഷി അഗസ്റ്റിൻ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും? അങ്ങനെയൊക്കെ എത്രയോ ഇടപെടലുകൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലില്ലാത്ത വിഷയം ഡൽഹി തീർന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത്തരം വിഷയം ഡൽഹി ചർച്ച ചെയ്യാൻ വരായില്ല. അപ്പൊ കോൺഗ്രസ് നേതൃത്വം ഡൽഹിയുമായി ആലോചിച്ച തീരുമാനങ്ങളുടെ ഒരു അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോഴല്ലേ അത്രയും ഞങ്ങളെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. യെസ്, വളരെ സന്തോഷം ശ്രീ റോഷി അഗസ്റ്റിൻ ചർച്ചയിൽ പങ്കെടുത്തതിൽ വളരെ സന്തോഷം, നന്ദി. ഇതാണ് കൃത്യമായി കേരള കോൺഗ്രസ് പറയുന്നത്. കാരണം ഒന്ന്, കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇടപെടാം. കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇടപെട്ട് നേരത്തെ ആണെങ്കിൽ ഒരു സൊല്യൂഷൻ ഇടയ്ക്കിടയ്ക്ക് കോൺഗ്രസിന് കോൺഗ്രസ് കേരള കോൺഗ്രസിന് മുന്നോട്ട് വെക്കാറുണ്ടായിരുന്നു. കേന്ദ്രമന്ത്രി സ്ഥാനം സഹമന്ത്രി സ്ഥാനം എന്നൊക്കെ പറഞ്ഞ് ജോസ് കെ മാണിക്ക് ഇനി ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഫോർമുല ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ചെങ്കിൽ മാത്രമേ പ്രശ്നം പരിഹരിക്കപ്പെടുകയുള്ളൂ. സുരേഷും റോഷനും പറഞ്ഞ ഒരു കാര്യത്തോട് എനിക്ക് യോജിക്കാൻ സാധിക്കുന്നില്ല. കാരണം ഇവിടെ MLA മാരുടെ അംഗസംഖ്യ നോക്കിയല്ല പാർലമെന്റിലെ ഘടകകക്ഷികൾക്ക് സാധ്യത കൊടുത്തത്. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള LDF എടുക്കുന്ന തീരുമാനത്തിന് വിപരീതമായി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫിന്റെ കൂടെ നിൽക്കുന്ന ഘടകകക്ഷികൾക്ക് എല്ലാവർക്കും എല്ലാ വേദികളിലും പ്രാതിനിധ്യം കൊടുക്കുക എന്നുള്ള ഒരു മിനിമം തത്വസംഹിതയുടെ പുറത്താണ് പ്രവർത്തിക്കുന്നത്. ഒറ്റ MLA മാത്രം ഉണ്ടായിരുന്ന കേരള കോൺഗ്രസിന്റെ ഓരോ അക്ഷരങ്ങൾ ബ്രാക്കറ്റിലിടുന്ന കക്ഷികൾക്കൊക്കെ UDF ഗവൺമെന്റിലെ മന്ത്രിസ്ഥാനം കൊടുത്തിട്ടുണ്ട്. MLA മാരെ തെരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ പരാജയപ്പെട്ട
മറ്റ് ഘടകകക്ഷികൾക്ക് സി എം ബി ജെ എസ് എസ് പോലെയുള്ള ഘടകകക്ഷികൾക്ക് കോർപ്പറേഷൻ ചെയർമാനും മറ്റ് പദവികളും നൽകിയിട്ടുണ്ട്. അപ്പൊ കൂടെ നിൽക്കുന്ന കക്ഷികൾക്ക് മാക്സിമം പ്രാതിനിധ്യം എല്ലാ രീതിയിലും എല്ലാ തലത്തിലും കൊടുത്തുകൊണ്ടാണ് യു ഡി എഫ് കോൺഗ്രസ് നേതൃത്വം. അല്ല, പക്ഷേ റോഷി അഗസ്റ്റിൻ പറഞ്ഞതുപോലെ ഇവിടെ ഞാൻ അദ്ദേഹത്തിന് എടുത്തു കാണിച്ചു, കൃത്യമാണ് നിങ്ങൾ ചെയ്യുന്നത് രണ്ട് സീറ്റ് ഉള്ളവർക്ക് ഒരു ലോക്സഭ, അത് രാഷ്ട്രീയമായ തീരുമാനങ്ങളാണ്. 9 സീറ്റുള്ളവർക്ക് തീർച്ചയായും 9 സീറ്റുള്ളവർക്ക് രണ്ട് കൊടുക്കുമ്പോൾ അതിന്റെ ഇരട്ടി സീറ്റുള്ള മുസ്ലിം ലീഗിന് അപ്പൊ 3 സീറ്റ് കൊടുക്കണ്ടേ? അപ്പൊ ഇതെല്ലാം അടഞ്ഞ അധ്യായങ്ങളാണ്. 19 സീറ്റ് ഈസ് ഓൾറെഡി ഫൈനലൈസ്ഡ്. ഇനി അവശേഷിക്കുന്ന ഒരു സീറ്റേ ഉള്ളത്. ഞങ്ങളുടെ അജണ്ടയിൽ അങ്ങനെ സീറ്റ് അവശേഷിക്കുന്നില്ല. 20 സീറ്റിന്റെയും പാക്കേജുമായിട്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വം കേന്ദ്രത്തിലേക്ക് റിപ്പോർട്ടുമായി പോയിരിക്കുന്നത്. അതിനകത്തൊരു മാറ്റവും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവസാന നിമിഷം വരെ അതിനുവേണ്ടി വില പേശാനുള്ള റൈറ്റ് അവർക്കുണ്ട്. പക്ഷേ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചാലും ഞങ്ങൾക്ക് അതിനുള്ള റൈറ്റ് ഉണ്ടെന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. കാരണം ഈ മാണി വിഭാഗത്തിൽ ലയിച്ച ജോസഫ് ഗ്രൂപ്പ് ഇല്ലാത്ത അവസരത്തിലാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി പി ടി തോമസ് ഇടുക്കിയിൽ നിന്ന് വിജയിച്ചത്. അതേപോലെ ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ ജനാധിപത്യ കക്ഷികൾ ഒരുമിച്ച് ഇരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ തവണ ജയിച്ചിട്ടുള്ളത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ തന്നെയാണ്. പക്ഷെ ഇടുക്കിയിലെ രാഷ്ട്രീയ സാഹചര്യം പഴയ രാഷ്ട്രീയ സാഹചര്യം, പി ടി തോമസ് അവിടെ നിന്നാൽ ജയിക്കുമെന്ന്, ആരാണ് സ്ഥാനാർത്ഥി എന്നുള്ളത് കേന്ദ്രം തീരുമാനിക്കേണ്ടതാണ്. അത് ഒരുപക്ഷെ ഡീൻ കുര്യാക്കോസ് ആകാം, പി ടി തോമസ് ആകാം, ഈവൻ ബി ജെ കുര്യന്റെ പേര് വരെ പറഞ്ഞേക്കുന്നുണ്ട്. അപ്പൊ സ്ഥാനാർത്ഥി ആരാണെന്നുള്ളത് കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷെ ഇവിടെ നമ്മൾ സംസാരിക്കുന്ന ഇടുക്കി സീറ്റ് കോൺഗ്രസിന് വിട്ടുകൊടുക്കാൻ പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ട്. അതാണ് നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, പക്ഷേ ഇവിടെ കർഷകർ മുന്നോട്ട് വെക്കുന്ന കാര്യം, ഞാൻ ഒരു പ്രേക്ഷകനുണ്ട് നമ്മളോടൊപ്പം ഇപ്പോൾ ലൈനിൽ, അദ്ദേഹത്തിലേക്ക് പോയതിന് ശേഷം തിരിച്ചു വരാം. ഹരം, കേൾക്കാമോ? കേൾക്കാം, പറയൂ. പേര്? എന്റെ പേര് റോബിൻ. റോബിൻ, കോൺഗ്രസ് പറയുന്നു ഇടുക്കി സീറ്റ് ഞങ്ങൾ വിട്ടുകൊടുക്കില്ല എന്ന്. കേരള കോൺഗ്രസ് എം പറയുന്നു കിട്ടിയില്ലെങ്കിൽ വിവരമറിയുമെന്ന്. വിവരമറിയോ കോൺഗ്രസ്? വിവരം അറിയിക്കണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. കാരണം ഒരു സീറ്റിന്റെ പേരില് ഇടതു മുന്നണിയിൽ നിന്ന് ഇടഞ്ഞു വന്ന ആർഎസ്പിനെ ഒറ്റ ദിവസം കൊണ്ട് മുന്നണിയിലെടുക്കുകയും അവർക്ക് കൊല്ലം സിറ്റിംഗ് സീറ്റ് ആദ്യം തന്നെ ഇവർ പറഞ്ഞിരുന്നത് സിറ്റിംഗ് സീറ്റ് വിട്ടുകൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ സിറ്റിംഗ് സീറ്റായ കൊല്ലം കോൺഗ്രസില് സിറ്റിംഗ് എം പി ആയിട്ടുണ്ടായിരുന്ന പീതാംബര ഗ്രൂപ്പിന്റെ എതിർപ്പ് പോലും അവഗണിച്ച് ആർഎസ്പിക്ക് കൊടുക്കാമെങ്കിൽ എന്തുകൊണ്ട് കേരള കോൺഗ്രസിന് ഇത്രയും കാലമായിട്ട് കേരള കോൺഗ്രസ് എൽ ഡി എഫിന്റെ കൂട്ടത്തിൽ നിൽക്കുന്ന കേരള കോൺഗ്രസിന് ഒരു സീറ്റ് കൊടുത്തുകൂടാ, ഒരു സീറ്റ് അധികമായിട്ട് കൊടുത്തുകൂടാ? പിന്നെ എനിക്ക് മുമ്പ് സംസാരിച്ചിരുന്ന സുഹൃത്ത് പറയുന്നത് കേട്ടു, വിജയ് ജോസഫ് എൽ ഡി എഫിലായിരുന്നപ്പോഴത്തേന് കോൺഗ്രസ് ആയിരുന്നു ആ സീറ്റുകൾ തൊടുപുഴ സീറ്റുകളിലൊക്കെ മത്സരിച്ചുകൊണ്ടിരുന്നതെന്ന്. അത് വിജയ് ജോസഫ് മത്സരിച്ച് എൽ ഡി എഫിന് വേണ്ടിയിട്ട് ആ സീറ്റ് എടുത്തോണ്ടിരുന്നതാണ്. അത് ഇപ്രാവശ്യം യു ഡി എഫിൽ നിന്നുകൊണ്ട് വിജയ് ജോസഫ് മത്സരിച്ചത് കൊണ്ട് തന്നെ ആ സീറ്റ്. റോബിൻ കേൾക്കുന്നില്ല. അധികാരം കിട്ടുകയില്ലായിരുന്നു, മുന്നാട്ടി മന്ത്രി മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നില്ല. ശരി ശരി, വളരെ സന്തോഷം റോബിൻ. റോബിൻ, ഞാൻ ദയവായി ഒന്നുകിൽ ഹോൾഡ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ താങ്കളിലേക്ക് അല്പസമയത്തിന് ശേഷം തിരിച്ചു വരാം. ഇപ്പോൾ ശ്രീ ആന്റണി രാജു, കേരള കോൺഗ്രസ് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി, ഇപ്പോൾ നമ്മളോടൊപ്പം ലൈനിലുണ്ട്. ശ്രീ ആന്റണി രാജു, കേൾക്കാമോ? ഹലോ, കേൾക്കാമല്ലോ അല്ലേ ശ്രീ ആന്റണി രാജു? ശരി, ഇടുക്കി ലോക്സഭാ സീറ്റ് കിട്ടണം എന്ന് ഏറ്റവും ശക്തമായി വാദിക്കുന്ന കേരള കോൺഗ്രസിലെ ഒരു നേതാവാണ് താങ്കൾ. പക്ഷേ ഇന്ന് കെ പി സി സി അധ്യക്ഷനും മുഖ്യമന്ത്രിയും യു ഡി എഫ് കൺവീനർ കൂടി ആയിട്ടുള്ള പി പി തങ്കച്ചനും പറയുന്നു സീറ്റ് തരാൻ സാങ്കേതിക ബുദ്ധിമുട്ടുണ്ടെന്ന്. ആ സാങ്കേതിക ബുദ്ധിമുട്ട് കേരള കോൺഗ്രസ് എമ്മിന് മനസ്സിലാകുന്നുണ്ടോ? കേരള കോൺഗ്രസ് പാർട്ടിയിൽ ഈ സീറ്റിന് വേണ്ടി ശക്തമായി നിൽക്കുന്നത് ഞാൻ മാത്രമല്ല, കേരള കോൺഗ്രസ് പാർട്ടി ഒറ്റക്കെട്ടായിട്ട് ഈ സീറ്റ് വേണമെന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് ഈ നിമിഷം വരെ നിൽക്കുന്നത്. കേരള കോൺഗ്രസ് പാർട്ടിയെ ഇടുക്കി സീറ്റിന് അർഹതയില്ല എന്ന് ബോധ്യപ്പെടുത്താൻ നാളെ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. മാത്രമല്ല, പൊതുസമൂഹത്തിന്റെ അഭിപ്രായം, ആ നിയോജക മണ്ഡലത്തിൽ ഉയർന്നു വന്നിരിക്കുന്ന വികാരം, പൊതുസ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ശ്രീ കെ ഫ്രാൻസിസ് ജോർജിന് കിട്ടുന്ന ഒരു മതിപ്പ്, അംഗീകാരം, ഇതെല്ലാമാണ് കോൺഗ്രസ് പാർട്ടിയെ പോലെയുള്ള ഐക്യ ജനാധിപത്യ മുന്നണി സാധാരണ പരിഗണിക്കാറുള്ള ഒരു ഘടകം. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി എന്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നു എന്ന് ചോദിക്കുന്നത് പൊതുസമൂഹമാണ്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരായ ശ്രീ എ കെ ആന്റണി, വി എം സുധീരൻ, ഉമ്മൻചാണ്ടി, ഇങ്ങനെയുള്ള ആളുകളെ ജനസമൂഹം കാണുന്നത് ന്യായത്തിനും
നീതിക്കും പൊതുസമൂഹം അംഗീകരിക്കുന്ന കാര്യത്തിലും പൊതു താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലും ജനാധിപത്യ സംവിധാനത്തിൽ ജനകീയമായ അഭിപ്രായത്തിന് മുൻതൂക്കം കൊടുക്കുന്ന പാർട്ടി എന്നാണ് കോൺഗ്രസ് പാർട്ടിയെ കുറിച്ച് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ആവശ്യം ന്യായം അല്ല എന്ന് ഇതുവരെ ബോധ്യപ്പെടുത്താൻ, ജനങ്ങളെ ബോധ്യപ്പെടുത്താനോ ഞങ്ങളെ ബോധ്യപ്പെടുത്താനോ ഈ നിമിഷം വരെ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അങ്ങനെ കേരള കോൺഗ്രസ് പാർട്ടിയെ ബോധ്യപ്പെടുത്താൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞാൽ ആ നിമിഷം ഞങ്ങൾ ഈ ആവശ്യം ഉപേക്ഷിക്കും. മാത്രമല്ല, ഏറ്റവും ഒടുവിൽ കേരളത്തിൽ നടന്നിരിക്കുന്നത് ഇന്നലെ ഐക്യ ജനാധിപത്യ മുന്നണിയിലേക്ക് വന്ന ഒരു ചെറിയ പാർട്ടിയെ കേരള കോൺഗ്രസ് പാർട്ടിയുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിന്റെ അടുത്തുപോലും നിൽക്കാൻ എത്താൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കോൺഗ്രസ് പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റെടുത്ത് താലത്തിൽ വെച്ച് കൊടുത്തതോടുകൂടി കോൺഗ്രസ് പാർട്ടി കാണിക്കുന്ന ഈ സിറ്റിംഗ് സീറ്റ് എന്നുള്ള പേരിൽ ഞങ്ങളോട് കാണിച്ച സമീപനം തെറ്റാണ് എന്ന് അവർ തന്നെ സമ്മതിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ശരിയാണ് 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 താങ്കൾ പറയുന്നത്. കാരണം ഒരു ജില്ലയുടെ ഏതൊക്കെയോ മുക്കിലും മൂലയിലും മാത്രം ചില ആളുകൾ മാത്രമുള്ള ഒരു പാർട്ടിക്ക് സിറ്റിംഗ് സീറ്റ് കൊല്ലം നൽകുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഷം മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ കോൺഗ്രസ് വീണ്ടും പറയുന്നു പ്രായോഗിക ബുദ്ധിമുട്ട്, പ്രായോഗിക ബുദ്ധിമുട്ട് എന്ന്. ആ പ്രായോഗിക ബുദ്ധിമുട്ട് എന്താണെന്ന് താങ്കൾ ചിന്തിച്ചിട്ടുണ്ടോ? ചോദ്യങ്ങൾക്ക് അവർക്ക് മറുപടിയില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ന്യായമായ ആവശ്യത്തെ എതിർക്കാനോ അത് തെറ്റെന്ന് പറയാനോ എന്തിനാണ് അവർ ഈ സീറ്റ് ചോദിക്കുന്നത് ഞങ്ങളെ ബോധ്യപ്പെടുത്താനോ കഴിഞ്ഞിട്ടില്ല. ഇടുക്കി പോലുള്ളൊരു സീറ്റിൽ മലയോര ജനത കോൺഗ്രസ് പാർട്ടിയുടെ നേർക്ക് കഠാരയെടുത്ത് നിൽക്കുമ്പോൾ ആ ജനതയോടൊപ്പം നിന്ന് ന്യായമായ ആവശ്യത്തിന് വേണ്ടി പോരാടിയത് കേരള കോൺഗ്രസ് പാർട്ടി എന്ന ഉത്തരവാദിത്വമുള്ളപ്പോൾ എന്തിനാ കഥാരയ്ക്ക് മുന്നിൽ കോൺഗ്രസ് നിന്നു കൊടുക്കാൻ പോകുന്നു? എന്തുകൊണ്ടാ പൊതുസമൂഹം ആർത്തു വിളിക്കുന്ന കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തി മത്സരിപ്പിക്കാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറാകുന്നില്ല? ഇനി കോൺഗ്രസ് പറയുന്ന ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് ഒരു പക്ഷേ നമുക്ക് തോന്നുന്നത് നിങ്ങൾക്ക് രണ്ട് സീറ്റ് തന്നാൽ 9 നിയമസഭാ അംഗങ്ങളുള്ള കേരള കോൺഗ്രസിന് 2 ലോക്സഭാ സീറ്റ് തന്നു കഴിഞ്ഞാൽ അതിന്റെ ഇരട്ടിയിലധികമുള്ള മുസ്ലിം ലീഗിന് 3 കൊടുക്കേണ്ടേ? അവിടെയാണ് പ്രായോഗിക ബുദ്ധിമുട്ട് എന്ന് പറയുന്ന വിഷയം കിടക്കുന്നത്. പ്രായോഗിക ബുദ്ധിമുട്ട് പറയുവാൻ കോൺഗ്രസ് പാർട്ടിക്ക് ധാർമ്മികമായി എന്താണ് അവകാശം? 38 MLA മാത്രമുള്ള കോൺഗ്രസ് പാർട്ടിക്ക് അങ്ങനെയാണെങ്കിൽ 4-5 സീറ്റിനപ്പുറം മത്സരിക്കാനുള്ള ധാർമ്മികമായ അവകാശമുണ്ടോ? മുസ്ലിം ലീഗിന് 3 സീറ്റ് കിട്ടാൻ അർഹതയുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണം. കേരള കോൺഗ്രസ് പാർട്ടിക്ക് 2 സീറ്റ് അർഹതയുണ്ടെങ്കിൽ തരണം. പക്ഷെ കോൺഗ്രസ് പാർട്ടിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ 38 MLA മാത്രമുള്ള കോൺഗ്രസ് പാർട്ടിക്ക് അങ്ങനെ നോക്കുമ്പോൾ എത്ര സീറ്റിൽ മത്സരിക്കാൻ അവർക്ക് അവകാശമുണ്ടെന്ന് അവർ ഒരു ആത്മപരിശോധന നടത്താൻ പോലും തയ്യാറാകുന്നില്ല എങ്കിൽ അവരുടെ ഇത്തരം വാദഗതികള്, ഇത്തരം ആരോപണങ്ങള്, ഇത്തരം പ്രത്യയശാസ്ത്രങ്ങള് 100% തെറ്റല്ലേ? ശരി, ശരിയാണ്. കോൺഗ്രസിന്റെ നമ്മൾ അങ്ങനെ ഒരു ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ, ഒരു അനുപാതം നോക്കുകയാണെങ്കിൽ കോൺഗ്രസിന്റെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കുറയ്ക്കണം. പക്ഷേ അവരുടെ വാദം ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും ശക്തി പകരണം. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി കോൺഗ്രസിനെ കൊണ്ടുവരേണ്ടതുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടാൻ സാധ്യതയുള്ള ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് തെക്കൻ സംസ്ഥാനങ്ങളിൽ കേരളമാണ്. അപ്പോൾ കാരണം മറ്റ് തൊട്ടടുത്ത സംസ്ഥാനങ്ങൾ എടുത്താൽ ഒരു പക്ഷേ ആന്ധ്ര വരാം, പിന്നീട് അങ്ങോട്ട് മറ്റൊരു സ്ഥലത്തും അത്രയൊരു സാധ്യത കാണുന്നില്ല. അതുകൊണ്ട് കോൺഗ്രസിനെ ഒറ്റക്കക്ഷിയായി, ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി കൊണ്ടുവരണം. ഇല്ലെങ്കിൽ സർക്കാർ രൂപീകരിക്കാൻ ആദ്യം ക്ഷണിക്കുന്നത് ഒരു പക്ഷെ BJP ആവും, കാര്യങ്ങൾ കൈവിട്ടുപോകും. ഇടുക്കി സീറ്റിൽ കോൺഗ്രസ് പാർട്ടി മത്സരിക്കുക എന്നുള്ളതാണോ മുഖ്യം? ഇടുക്കി സീറ്റിൽ UPAക്ക് കൈനോക്കാൻ ഒരു MPയെ കൂടെ വേണം എന്നുള്ളതാണോ അവിടെ ലക്ഷ്യം? അവിടെ കോൺഗ്രസ് നിന്നാൽ വിജയസാധ്യത കുറവാണ് എന്നുള്ള നിഗമനമാണെന്ന് കേരള രാഷ്ട്രീയത്തിലുള്ളത്. കേരള കോൺഗ്രസ് പാർട്ടി നിന്നാൽ UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ പോലും അവിടെ വൻപിച്ച വിജയസാധ്യതയാണുള്ളത്. അങ്ങനെ ഒരു നിലപാടാണ് ഈ കോൺഗ്രസ് പാർട്ടിക്ക് ഉള്ളതെങ്കിൽ കൊല്ലത്ത് എന്തിന് ഈ സീറ്റ് അവര് ആർഎസ്പിക്കുന്നെങ്കിൽ? അപ്പൊ കൊല്ലത്ത് ഒരു ന്യായം, ഇടുക്കിയിൽ മറ്റൊരു ന്യായം എന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന വാദമുഖങ്ങൾ വെറുതെ ഇടുക്കി സീറ്റ് കേരള കോൺഗ്രസ് പാർട്ടിക്ക് തരാതിരിക്കാൻ വേണ്ടി കോൺഗ്രസ് പടുത്തുയർത്തുന്ന ഒരു ഒരു ബാലിശ്യമായ വാദമാണ്.
ഞാനിപ്പോഴും പറയുന്നു, കോൺഗ്രസ് പാർട്ടി ഇക്കാര്യത്തിൽ വിശാലമായ മഹാമനസ്കതയോടുകൂടി കൈകാര്യം ചെയ്യാനുള്ള ബാധ്യത ഉത്തരവാദിത്വം കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ പോലെ ആദർശത്തിന്റെയും കേര സംവിധാനത്തിന്റെയും സംവിധാനത്തിൽ നിൽക്കുന്ന ഒരു പാർട്ടിയല്ല കോൺഗ്രസ് പാർട്ടി. ജനാഭിലാഷവും പൊതുജനാഭിപ്രായവും മാനിക്കുന്ന പാർട്ടിയാണെങ്കിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ന്യായമായ ആവശ്യം അംഗീകരിക്കാൻ കോൺഗ്രസ് തയ്യാറാകണം. ഇല്ലെങ്കിൽ ഞങ്ങളുടെ ആവശ്യം തെറ്റാണെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്താൻ കോൺഗ്രസിന് കഴിയണം. ഒരു കാര്യം കൂടെ, താങ്കൾ പറഞ്ഞതുപോലെ ഇപ്പോൾ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ജയിക്കാൻ സാധ്യത ഇല്ല എന്ന് തോന്നുന്നത് കൊണ്ടുകൂടിയാണ് കേരള കോൺഗ്രസ് സീറ്റ് വേണമെന്ന് കൂടുതൽ ശക്തിയായി ആവശ്യപ്പെടുന്നത്. അവർ സ്ഥാനാർത്ഥിയെ മാറ്റുന്നു, പി ടി തോമസിനെ മാറ്റുന്നു, ഡീൻ കുര്യാക്കോസിനെയോ പി ജെ കുര്യനെയോ കൊണ്ടുവരാം. ഇവിടെ ശ്രീ പി ടി തോമസ് ആണോ അല്ലയോ എന്നുള്ളതല്ല വിഷയം. ശ്രീ പി ടി തോമസ് ഈ കസ്തൂരിരംഗൻ വിഷയത്തിലെടുത്ത നിലപാടിലൂടെ മലയോര ജനതയാകെ കോൺഗ്രസിൽ നിന്ന് അകറ്റാൻ ഇടയാക്കി എന്നുള്ളതാണ് വസ്തുത. പി ടി തോമസിനെതിരെ മാത്രമല്ല, പി ടി തോമസ് പ്രതിനിധാനം ചെയ്യുന്ന കോൺഗ്രസ് പാർട്ടിയാണ് പ്രതിക്കൂട്ടിലായത്. അവിടെ കോൺഗ്രസ് പാർട്ടിക്ക് ശ്രീ പി ടി തോമസിന്റെ നിലപാടിന് അതീതമായി മലയോര ജനതയ്ക്കോടൊപ്പം നീക്കാൻ കഴിഞ്ഞില്ല. ആ പോരാട്ടത്തിൽ മലയോര ജനതയോടൊപ്പം നിന്ന് മുന്നിൽ നിന്ന് പോരാടിയ പാർട്ടി കേരള കോൺഗ്രസ് പാർട്ടിയാണ്. അതുകൊണ്ടാണ് ഈ അവിടുത്തെ മലയോര ജനതയുടെ വികാരം പി ടി തോമസിനെതിരെ മാത്രമല്ല, പി ടി തോമസിലൂടെ അത് കോൺഗ്രസിലേക്ക് വന്നുപെട്ടിരിക്കുന്നു. ഒറ്റ ചോദ്യം കൂടെ ശ്രീ ആന്റണി രാജു, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സീറ്റ് നൽകില്ല എന്ന് കോൺഗ്രസ് ആവർത്തിച്ച് പറയുകയാണെങ്കിൽ നാളെ ഒരു ദിവസം കൂടിയാണ്, ഒരു പക്ഷേ നാളെ ഒരു ദിവസം അല്ലെങ്കിൽ തൊട്ടടുത്തൊരു ദിവസം കൂടിയാണ് ഇനി മുന്നിൽ ശേഷിക്കുന്നത്. ഹൈക്കമാൻഡിന്റെ ഇടപെടൽ ഉണ്ടായി, ഒരു പക്ഷേ സീറ്റ് തരാൻ പറ്റില്ല എന്ന് ഹൈക്കമാൻഡ് പറഞ്ഞാൽ വാതിൽ അടഞ്ഞു, എന്ത് ചെയ്യും? പറയട്ടെ, അപ്പോൾ കാണാം. കേരള രാഷ്ട്രീയം ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്നതല്ല, ഒരു പാർലമെന്റ് ഇടപെടൽ തീരുന്നതല്ല കേരള രാഷ്ട്രീയ ചിത്രം. ആ ഓർമ്മ കോൺഗ്രസ് പാർട്ടിക്ക് വേണം. യെസ്, വളരെ സന്തോഷം ശ്രീ ആന്റണി രാജു ചർച്ചയിൽ പറഞ്ഞ് കേരള കോൺഗ്രസ് പങ്കെടുത്ത് കേരള കോൺഗ്രസ് എമ്മിന്റെ നിലപാട് അറിയിച്ചതിൽ വളരെയധികം സന്തോഷം, നന്ദി. ഇതാണ് ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ല കേരള രാഷ്ട്രീയം, വിവരമറിയും കോൺഗ്രസ്. അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിട്ട് ഇരുന്നിട്ട് അദ്ദേഹത്തിന് ഇത്രമാത്രം രാഷ്ട്രീയ ജ്ഞാനേ ഉള്ളൂ എന്ന് മാർക്കിടാൻ എനിക്ക് പ്രയാസമുണ്ട്. രണ്ട് കാര്യങ്ങൾ, ആദ്യമേ ഒന്ന് ഞാൻ പറഞ്ഞു, എം എൽ എമാരുടെ എണ്ണം നോക്കിയല്ല ലോകസഭയിലേക്ക് പാർട്ടി സീറ്റുകൾ നിശ്ചയിക്കുന്നത്. അതിന് എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ ആദ്യം അത് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞു, കൂടെ നിൽക്കുന്ന ഘടകകക്ഷികൾക്കെല്ലാം പ്രാതിനിധ്യം കൊടുക്കുക എന്നുള്ളൊരു മാനദണ്ഡമാണ് കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. ഈ ഇന്റർനാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ലോക്സഭാ ഇലക്ഷനിലെ കോൺഗ്രസ് എടുക്കുന്ന ഒരു അജണ്ട എന്ന് പറയുന്നത് ഏത് സംസ്ഥാനത്തായാലും ഏറ്റവും കൂടുതൽ സീറ്റുകൾ കോൺഗ്രസ് നേടിയെടുക്കാനുള്ള എന്ത് നടപടിക്രമങ്ങളും ചെയ്യുന്നതിന് അതാത് സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം എപ്പോഴും ASCC നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അതിന് ഉദാഹരണമാണ് തമിഴ്നാട്ടിൽ ഒരു സമയത്ത് അസംബ്ലി ഇലക്ഷനും പാർലമെന്റ് ഇലക്ഷനും ഒരുമിച്ച് നടന്ന സമയത്ത് മൊത്തം അസംബ്ലി ഇലക്ഷനും ജയലളിതയ്ക്ക് കൊടുത്തിട്ട് മാക്സിമം ലോക്സഭാ സീറ്റ് കോൺഗ്രസ് നേടിയെടുത്തത്. അപ്പൊ അങ്ങനെ രാഷ്ട്രീയത്തില് ലോകസഭയിലേക്ക് അല്ലെങ്കിൽ പാർലമെന്റിലേക്ക് മാക്സിമം സീറ്റ് നേടിയെടുക്കുക എന്നുള്ള കോൺഗ്രസിന്റെ ഒരു അജണ്ടയാണ്. അതിന് കാരണം നേരത്തെ സുരേഷ് സൂചിപ്പിച്ച പോലെ കേന്ദ്രത്തിൽ ഏറ്റവും കൂടുതൽ തല എണ്ണാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ മാനദണ്ഡം. അവിടെയാണ് ആന്റണി രാജു പറഞ്ഞത് നിങ്ങൾ ഇതേ കാര്യം കൊല്ലത്ത് നടപ്പാക്കും. അതിലേക്കാണ് കൊല്ലത്തിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. കേരളത്തിലെ LDFന്റെ ആദ്യത്തെ കൺഫേംഡ് സീറ്റായിട്ട് മാറ്റിവെച്ച സീറ്റ് ഇന്നലെ തൊട്ട് മാർക്സിസ്റ്റ് പാർട്ടിയെ വെള്ളം കുടിപ്പിക്കാൻ സാധിച്ച ഈ ഒരൊറ്റ രാഷ്ട്രീയമായ തീരുമാനം കൊണ്ടാണ്. കാരണം ഇന്ന് അവർ അങ്കലാപ്പിലാണ്, അവർ സ്ഥാനാർത്ഥിയെ മാറ്റാൻ പോലും ആലോചിക്കുകയാണ്. അവരുടെ സമുന്നതനായ നേതാവിന് EC വാക്കോവർ ഉണ്ടായിരുന്ന കൊല്ലം പാർലമെന്റ്, അദ്ദേഹത്തിനെ കൊല്ലത്തെ പറ്റി അറിയാത്തതുകൊണ്ടായിരിക്കും, ഞാൻ കൊല്ലം ജില്ലക്കാരനാണ്, എനിക്കറിയാം. EC വാക്കോവറിൽ ഏറ്റവും സുരക്ഷിതമായ മണ്ഡലം തേടിയെടുത്ത് പോളിറ്റ് ബ്യൂറോ മെമ്പറെ ഡൽഹിയിലെ ആസ്ഥാനമായിട്ട് എത്താൻ വേണ്ടി MP ആക്കി തിരഞ്ഞെടുക്കാൻ വേണ്ടി എല്ലാ ചുറ്റുപാടുകളും ഒപ്പിച്ച് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിനു ശേഷം ഉണ്ടായ ഒരു പൊട്ടിത്തെറിയിലാകെ മാർക്സിസ്റ്റ് പാർട്ടി അങ്കലാപ്പിലായിരിക്കുകയാണ്. കാരണം കൊല്ലം സീറ്റ് ഇന്നത്തെ ചുറ്റുപാടിൽ MA ബേബിക്കെതിരെ നിർത്തുവാൻ പറ്റിയ ഏറ്റവും അനുയോജ്യനായ ഒരു സ്ഥാനാർത്ഥിയാണ് പ്രേമേന്ദ്രൻ. അത് കോൺഗ്രസിന്റെ പീതാംബരക്കുറിപ്പ്, ഞാൻ കോൺഗ്രസിനായിട്ട് പോലും ഞാൻ പറയാണ്, പീതാംബരക്കുറിപ്പിനായാൽ പോലും MA ബേബിയുടെ മുമ്പിൽ ശക്തമായ ഒരു മത്സരം കാലവും കാഴ്ചവെക്കാൻ സാധിക്കില്ല. അതുമാത്രമല്ല, RSPക്ക് ഒരു സീറ്റ് കൊടുത്ത്, കോൺഗ്രസിന്റെ പോക്കറ്റിലുള്ള ഒരു സീറ്റ് കൊടുത്ത് അനിൽ രാജ് ഉൾപ്പെടുന്ന കേരള കോൺഗ്രസിന്റെയും കൂടെ ഉൾപ്പെടെയുള്ള കേരളത്തിലെ മന്ത്രിസഭയുടെ
കുറച്ചുകൂടി സുരക്ഷിതത്തിന് വേണ്ടി കുറച്ചുകൂടെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു മെജോറിറ്റി എടുക്കാനാണ് വാദത്തിന് വേണ്ടി. വാദത്തിന് വേണ്ടി മാത്രമല്ല, പക്ഷേ ഇനി മറ്റൊന്ന് ഇപ്പോൾ പറയുന്നത് ആന്റണി രാജു തന്നെ എടുത്തു പറയുന്നത് ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം പി ടി തോമസിനെതിരെയല്ല കോൺഗ്രസിനെതിരെയാണ് അവിടെ വികാരം. അല്ല, ഇവിടെ ഒരു കസ്തൂരിരംഗന്റെ പ്രശ്നത്തിൽ ഇവർ സംസാരിക്കുമ്പോൾ ഇവിടെ എല്ലാവർക്കും തോന്നുന്ന ഒരു പടയൊരുക്കം നടത്തിയിരിക്കുന്ന കർഷകർക്ക് വേണ്ടി വാദിക്കുന്ന അല്ലെങ്കിൽ കർഷകർക്ക് വേണ്ടി സമരം ചെയ്തൊരു കക്ഷി കേരള കോൺഗ്രസ് ആണെന്നാണ്. അത് 101% തെറ്റാണ്. കർഷകർക്ക് വേണ്ടി വേണ്ടിയിരിക്കുന്ന കോൺഗ്രസ് ആണ്. കോൺഗ്രസിന്റെ കെ പി സി സി നേതൃത്വവും കോൺഗ്രസിന്റെ ആഭ്യന്തരമന്ത്രിയും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയും രാപകല് ഡൽഹിയിലെ എല്ലാ അർത്ഥത്തിലുള്ള സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് ഈ നിർണായക സമയത്ത് ഇലക്ഷൻ ഡിക്ലർ ചെയ്തിട്ട് പോലും ഇങ്ങനെ ഓർഡറെങ്കിലും നേടിയെടുക്കാൻ സാധിച്ചത്. മലയോര കർഷകരുടെ കണ്ണീരൊപ്പുന്നത് കേരള കോൺഗ്രസ് മാത്രമല്ല, കോൺഗ്രസിന് അതേപോലുള്ള ഉത്തരവാദിത്തമുണ്ട്. കോൺഗ്രസും കർഷകരോടൊപ്പമാണ്. കർഷകർ മൊത്തം കേരള കോൺഗ്രസിന്റെ വോട്ടുമൊന്നുമല്ല, അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കേണ്ട. അല്ല, പക്ഷേ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി, അതോടൊപ്പം തന്നെ ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരക്കൽ, ഇവരൊക്കെ കൃത്യമായിട്ട് സെബാസ്റ്റ്യൻ കൊച്ചുപുരക്കൽ ഇടതുപക്ഷത്തിന്റെ പിന്നാളാണ്. അതേസമയം പിതാവ് അങ്ങനെ പറയുന്നില്ലല്ലോ. പിതാവ് പറഞ്ഞിട്ടുള്ള ഇത് രാഷ്ട്രീയ വിഷയമാക്കിയും ഇലക്ഷൻ സബ്ജക്ട് ആക്കി എടുക്കരുതെന്ന് പിതാവ് പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷേ സമ്മർദ്ദമായി ഇലക്ഷന് സമ്മർദ്ദമായിട്ട് ഉപയോഗിക്കരുത് എന്ന് പറയുന്ന അതേ കർദിനാൾ തന്നെ പറയുന്നുണ്ട് കൃത്യമായി സമരവുമായി മുന്നോട്ട് പോകാം, ഈ കരട് വിജ്ഞാപനം കൊണ്ട് തൃപ്തിയില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ കർഷകരുടെ വികാരം സംരക്ഷിക്കപ്പെട്ടില്ല എന്ന് തന്നെയാണ്. ഈ കരട് വിജ്ഞാപനം കൊണ്ട് 101% കർഷകരുടെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയി നമ്മളും പറയുന്നില്ല. നമുക്കൊരു താൽക്കാലിക ആശ്വാസം മാത്രമാണ് നമുക്ക് ഇതുകൊണ്ട് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. തൽക്കാലം ഒരു ഭീഷണിയില്ലാതെ 121 മലയോര ഗ്രാമങ്ങൾക്ക് അവിടെ വസിക്കുന്നവർക്ക് അവരുടെ സ്വത്തിന് ഭീഷണിയിൽ നിന്ന് തൽക്കാലം ഒഴിവാക്കി എടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി അതിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള പൂർണ്ണമായ ഓർഡർ പ്രഖ്യാപിക്കണമെങ്കിൽ പുതിയ ഗവൺമെന്റ് മാത്രമേ സാധിക്കുകയുള്ളൂ. തൽക്കാലത്തേക്ക് നവംബർ 13 ഓർഡറിനെ ഒന്ന് മരവിപ്പിക്കുക, അല്ലെങ്കിൽ അവരുടെ സ്വത്തിനും വീടിനും സുരക്ഷിതത്വം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഈ കരട് നടപടികൾ കൊണ്ട് ഉണ്ടായിട്ടുള്ളത്. വീണ്ടും വരാം. ഒരു പ്രേക്ഷകൻ കൂടെ നമ്മളോടൊപ്പം ടെലിഫോണിലായിട്ടുണ്ട്. ഹലോ, കേൾക്കാമോ? ഹലോ ഹലോ, പറയൂ, പേര് പറയൂ. എന്റെ പേര് ഫ്രാൻസിസ് ആണ്. ഫ്രാൻസിസ്, ഇടുക്കി സീറ്റ് ഇപ്പോൾ നൽകാൻ കഴിയില്ല, എന്തു തന്നെ സംഭവിച്ചാലും ദേശീയ തലത്തിൽ കോൺഗ്രസിന് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ആകേണ്ടതുണ്ട്, അതുകൊണ്ട് ഇടുക്കി സീറ്റ് നൽകാൻ കഴിയില്ല, അതാണ് പ്രായോഗിക ബുദ്ധിമുട്ട് കോൺഗ്രസ് പറയുന്നത്. താങ്കൾ എങ്ങനെ കാണുന്നു ഈ വിഷയത്തെ? ഇടുക്കി സീറ്റ് കോൺഗ്രസ് കേരള കോൺഗ്രസിന് കൊടുത്തില്ലെങ്കിൽ കേരള കോൺഗ്രസ് അവിടെ കോൺഗ്രസിനെ കാലുവാരും, കാലുവാരി തോൽപ്പിക്കണം എന്ന് തന്നെയാണ് ഒരു കേരള കോൺഗ്രസ് അനുഭാവം എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. അങ്ങനെ സംഭവിച്ചാൽ യു ഡി എഫിന് സീറ്റ് നഷ്ടമാകില്ലേ? അല്ല, യു ഡി എഫിന് സീറ്റ് നഷ്ടമാകാണ്ട് കോൺഗ്രസ് കൂടി ആലോചിക്കണം. കേരള കോൺഗ്രസ് മാത്രം ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ, കോൺഗ്രസ് കൂടി ചിന്തിക്കണം. പക്ഷെ കോൺഗ്രസിനെതിരെ മണ്ഡലത്തിൽ അത്രയ്ക്ക് വലിയൊരു വികാരമൊന്നും കോൺഗ്രസിനെതിരെ ഉണ്ട് അവിടെ എന്ന് കോൺഗ്രസ് മനസ്സിലാക്കുന്നില്ല. കോൺഗ്രസ് പറയുന്നു കുറച്ച് പേര്, വളരെ കുറച്ച് പേര്, ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരക്കലിനെ പോലെ കുറച്ച് പേര് മാത്രമേ എതിരായി നിൽക്കുന്നുള്ളൂ, മറ്റ് ആ മേഖല മുഴുവനും കോൺഗ്രസിനൊപ്പമാണെന്നാണ് പറയുന്നത്. അത് അത് ഇലക്ഷൻ വരുമ്പോൾ അറിയാം, ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ അറിയാം കോൺഗ്രസിന്റെ കൂടെയാണ് ജനങ്ങൾ, അത് ഹരേ സംരക്ഷണ സമിതി അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ കൂടെയാണോ എന്നുള്ളത് ഇലക്ഷൻ വന്ന് റിസൾട്ട് വരുമ്പോൾ അറിയാം. നിങ്ങൾ ക്ഷമിക്കണം, നിങ്ങൾ ഇടുക്കിയിൽ കാലു വാരിയാൽ കോൺഗ്രസ് കോട്ടയത്ത് തിരിച്ചും കാലു വാരും, ജോസ് കെ മാണി ജയിക്കില്ല. കാലുവായാൽ ഇതിലൊരു കാര്യം കൂടി ഞാൻ പറയാം, മാണി സാറിന്റെ അത്ര ആത്മാർത്ഥത, ഈ ഇടുക്കി സീറ്റിന് വേണ്ടി മാണി സാർ എത്ര മാത്രം ചോദിക്കുന്ന അതിന് വലിയ ആത്മാർത്ഥത ഉണ്ടെന്ന് ഞാൻ അത് കാണുന്നില്ല. അത് മാനസാർ അവസാനം വരെ ഇങ്ങനെ പറയും, ജോസഫ് ഗ്രൂപ്പിനൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാനസാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ മാനസാറിനെ എങ്ങനെയെങ്കിലും ജോസ് കെ മാണി ഈ ഒരു എം പി ആക്കണം, അതോടൊപ്പം യു ഡി യു പി അധികാരത്തിൽ വരാണെങ്കിൽ സഹമന്ത്രിസ്ഥാനം മേടിച്ചത് ആ ഉദ്ദേശം മാത്രം മാനസാറിനുള്ളൂ. ശരി, വളരെ സന്തോഷം ചർച്ചയിൽ പങ്കെടുത്ത അഭിപ്രായം അറിയിച്ചതിൽ. ഫ്രാൻസിസ്, നന്ദി. ഇതാണ് താങ്കൾ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യം കൂടെ. അത് മാത്രമല്ല, നേരത്തെ പറഞ്ഞില്ലേ, ജനാധിപത്യ കക്ഷികൾക്ക് എപ്പോഴും മുൻതൂക്കമുള്ള ഒരു മണ്ഡലമാണ് ഇടുക്കി. പി ടി തോമസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വളരെ മുന്നേ തന്നെ ഇലക്ഷനൊക്കെ പ്രഖ്യാപിക്കുന്നതിന് മുന്നേ തന്നെ പി ടി തോമസിനെതിരായിട്ട് സഭയിൽ കൂടിയും അതേ അനൌദ്യോഗികമായിട്ടും ഒക്കെ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഫ്രാൻസിസ് ജോർജിനെ സ്വതന്ത്ര കാൻഡിഡേറ്റ് ആയിട്ട് നിർത്തണം, അങ്ങനെ നിർത്തണം, ഇങ്ങനെ നിർത്തണം എന്നും പറഞ്ഞ് അവിടെ പോസ്റ്ററും പ്രചരണവും ഒക്കെ വളരെ മാസങ്ങൾക്ക് മുമ്പേ തുടങ്ങിയിരിക്കുന്ന ഒരു അജണ്ടയാണ്, ഒരു ഹിഡൻ അജണ്ടയാണ്. ആ ഹിഡൻ അജണ്ടയുടെ കുറച്ചുകൂടെ പ്രതിഫലനമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് കൃത്യമായി ആന്റണി രാജു പറഞ്ഞത്, ഫ്രാൻസിസ് ജോർജ് ആണെങ്കിൽ പുഷ്പം പോലെ ജയിക്കും. ഓരോരുത്തരുടെ വിശ്വാസമാണല്ലോ, അതിനെക്കാട്ടും പുഷ്പം പോലെ ജയിക്കുമല്ലോ ബി ജെ പി എം നീന്താൽ. അപ്പൊ അത് ആര് നിർത്തണം എന്നുള്ള കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത്, അത് കേരള കോൺഗ്രസിന്റെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി അല്ല, കോൺഗ്രസിന്റെ കെ പി സി സി നേതൃത്വവും ഹൈക്കമാൻഡുമാണ് തീരുമാനിക്കേണ്ടത് ഇടുക്കിയിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ആര് നിൽക്കണമെന്ന്.
ഇപ്പോൾ പാലക്കാട് സീറ്റ് എം ജി വീരേന്ദ്രകുമാറിന് കൊടുത്തു. പാലക്കാട് സീറ്റിലും ഇതേപോലെ ഷാഫി പറമ്പിലിനെ നിർത്തിയാൽ പിടിച്ചെടുക്കാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് സുരേഷ്. അവിടെയാണ് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ മര്യാദ, അതായത് ഒരു പാർലമെന്റ് സീറ്റിന്റെ പേര് പറഞ്ഞ് എൽ ഡി എഫിൽ നിന്ന് ഇറങ്ങി നമ്മളുടെ കൂടെ വന്ന ഒരു രാഷ്ട്രീയ കക്ഷിയാണ് വീരേന്ദ്രകുമാർ നയിക്കുന്ന ജനതാദൾ. അന്ന് ആ ഇലക്ഷനിൽ തന്നെ നമ്മൾ അവർക്ക് സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞാണ് അന്ന് അവർ പറഞ്ഞു ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ട അടുത്ത ഇലക്ഷൻ മതി സീറ്റ്. അടുത്ത ഇലക്ഷൻ സീറ്റ് ചോദിച്ചപ്പോൾ അവർ വടകരയും വയനാടും ചോദിച്ചു. അവരോട് നമ്മൾ പ്രായോഗികമായി ബുദ്ധിമുട്ടുകൾ പറഞ്ഞു, നമ്മളുടെ ഒരു സിറ്റിംഗ് സീറ്റ് വിട്ടുതരാൻ ബുദ്ധിമുട്ടുണ്ട്. അവസാനം നമ്മൾ ഏറ്റവും കുറഞ്ഞ വോട്ടിൽ തോറ്റ ഒരു മണ്ഡലം കൊടുത്തപ്പോൾ അവരതുകൊണ്ട് സംതൃപ്തിയായി. ഈവൻ മാണി സാറ് പോലും ആദ്യം ഞങ്ങൾക്ക് രണ്ടാമത്തെ ഒരു സീറ്റ് വേണമെന്നേ പറഞ്ഞുള്ളൂ. ഇടുക്കി സീറ്റിന് വേണ്ടി അന്ന് പിടിമുറുക്കിയിട്ടില്ല. ഈ അവസാന നിമിഷത്തിൽ കസ്തൂരിരംഗന്റെ പ്രശ്നത്തിൽ ഉദയത്തില്ല എന്ന് കണ്ടു. ആർ എസ് പി കൂടെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോഴാണ് ചൂട് മാറ്റിയിട്ട് ഇടുക്കി സീറ്റിന് വേണ്ടി കടുംപിടുത്തം പിടിക്കുന്നത്. പറയുന്നു പാലക്കാട് രാഷ്ട്രീയ മര്യാദയുണ്ട്, കൊല്ലത്ത് രാഷ്ട്രീയ മര്യാദയുണ്ട്, ഇടുക്കിയിൽ അതില്ല. ഇടുക്കി രാഷ്ട്രീയ മര്യാദയാണല്ലോ കാണിച്ചത്, സിറ്റിംഗ് സീറ്റ് വേണമെന്ന് പറയുന്ന രാഷ്ട്രീയ മര്യാദയാണോ? ഇപ്പൊ ഞാൻ ചോദിച്ചാൽ കോട്ടയം ഇടുക്കി സിറ്റിംഗ് സീറ്റ് ഞങ്ങളുടെ ഒരു നല്ല കാൻഡിഡേറ്റ് ഉണ്ട് കോട്ടയത്ത് ജോസ് കെ മാണിയെ കാട്ടിൽ വിജയസാധ്യ എക്സിൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോസ് കെ മാണിയുടെ സീറ്റ് വിട്ടുതരുമോ? എന്തായാലും കോട്ടയത്ത് കേരള കോൺഗ്രസിനെക്കാട്ടിൽ കൂടുതൽ കോൺഗ്രസ് ഉണ്ട്. കോൺഗ്രസിന് നല്ലൊരു കാൻഡിഡേറ്റ് ഞാൻ സജസ്റ്റ് ചെയ്യാം, അദ്ദേഹത്തിന് വേണ്ടി ഈ സീറ്റ് കൊടുക്കാൻ പറഞ്ഞാൽ മാണി കോൺഗ്രസ് വിട്ടു കൊടുക്കുമോ? കോട്ടയത്ത് കേരള കോൺഗ്രസ് കൂടുതൽ എന്നാണ് കേരള കോൺഗ്രസ്. അല്ല, എല്ലാവരും അവകാശപ്പെടുന്നു. നേരത്തെ ഞാൻ പറഞ്ഞു ജില്ലയുടെ ചില മൂലയിലെ ഉള്ളത് ആർ എസ് പിയുടെ ശക്തി എന്താണെന്ന് തിരുവനന്തപുരത്ത് ആന്റണിക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് കൊല്ലം ജില്ലയിലെ പല അസംബ്ലി മണ്ഡലങ്ങളിലും നിർണായക ശക്തിയായി മാറാൻ, അതായത് ഓരോ കേരളത്തിലെ അസംബ്ലി മണ്ഡലങ്ങളിലെ പ്രത്യേകിച്ച് തെക്കൻ തിരുവിതാംകൂറിലെ മിക്ക അസംബ്ലി മണ്ഡലങ്ങളും 1000 to 5000 വോട്ടിന്റെ വ്യത്യാസത്തിലൊക്കെയാണ് മാറുന്നത്. ആ വിധി മാറ്റി എഴുതുവാൻ അവർക്ക് സാധിക്കും. ഇപ്പോൾ തന്നെ അവരിന്നലെ തീർന്ന് മാറിയപ്പോൾ തന്നെ രണ്ട് കോർപ്പറേഷനും രണ്ട് മുനിസിപ്പാലിറ്റിയുമാണ് ആടിയത്, 5 പഞ്ചായത്താണ് ആടിയത്. അവരെ ഇത്രയും ഇന്നലെ രാത്രി കൊണ്ട് ഇടതുപക്ഷം ചാക്കറ്റ് പിടിച്ച് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. സംഭവിക്കാൻ സാധിക്കും. ശരി, അങ്ങനെയാണെങ്കിൽ താങ്കൾ പറയുന്നതനുസരിച്ച് കെ എം മാണിയുടെ ഇപ്പോഴത്തെ നീക്കങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ്? അത് അവരുടെ രാഷ്ട്രീയമായിട്ട് അവരുടെ കൂടെ നിൽക്കുന്ന ആളുകളെ കൂടെ നിർത്താൻ അവർക്ക് പല സർക്കസുകളും കളിക്കേണ്ടതുണ്ട്. കാരണം ഇടതുപക്ഷത്തിലേക്ക് ചെല്ലാൻ വേണ്ടി അച്ചാരം മേടിച്ച പല ആൾക്കാരും ഇപ്പോഴും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലുണ്ട്. അവരെ പറഞ്ഞു നിർത്തണമെങ്കിൽ അദ്ദേഹം അവസാന നിമിഷം വരെ സീറ്റിന് വേണ്ടി പൊരുതിയേ പറ്റൂ. അത് അദ്ദേഹം ചെയ്യുന്നുണ്ട്. നമ്മൾ നമ്മുടെ സ്റ്റാൻഡും പറയുന്നുണ്ട്, നമുക്ക് വിട്ടുകൊടുക്കാൻ സാങ്കേതികമായി ബുദ്ധിമുട്ടുണ്ട്. താങ്കൾ പറയുന്നത് ഇടതുപക്ഷത്തിലേക്ക് പോകാൻ അച്ചാരം മേടിച്ച് നിൽക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ ഫ്രാൻസിസ് ജോർജ്, ആന്റണി രാജു ഒരു പരിധി പേര് പറയണ്ട അറിയാലോ, ഊഹിക്കാലോ. കാരണം അവരുടെ രാഷ്ട്രീയ രീതി ലൈൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്ന് പറയുമ്പോൾ കേരള കോൺഗ്രസ് ഇടുക്കി സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ പിളരുമെന്നാണോ? സംഭവിച്ചുകൂടാതില്ല, എനിക്കറിയത്തില്ല. അത് അവരുടെ തീരുമാനമാണ്, അവരുടെ പാർട്ടിക്കകത്ത് ഉണ്ടാകേണ്ട ഡെവലപ്മെന്റ്സ് ആണ്. മാണി സാറിനും ബാക്കിയുള്ളവരെ അത് കൺവിൻസ് ചെയ്തിട്ടിപ്പം ഇവരെയും പറയുന്ന പോലെ അത്ര മോശമായ പ്രാതിനിധ്യം ഒന്നുമല്ല കേരള കോൺഗ്രസ് എന്നുള്ളത്. 9 MLA അവർക്കൊരു ലോകസഭാംഗമുണ്ട്, ഒരു രാജ്യസഭാംഗമുണ്ട്, മന്ത്രി തുല്യമായ ഒരു ചീഫ് വിപ്പുണ്ട്, 2 മന്ത്രിമാരുണ്ട്, അനേകം കോർപ്പറേഷനുകളുടെ ചെയർമാൻ സ്ഥാനമുണ്ട്. ഇത് മോശമാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങൾ നാളെ LDF പോയി ഇത്രയും സ്ഥാനം നിങ്ങൾക്ക് കിട്ടുമോ? ഏതായാലും ഇടതുപക്ഷത്ത് പോയി കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് എമ്മിന് അത്രയും പ്രാതിനിധ്യം കിട്ടുമോ, അതോ കേരള കോൺഗ്രസ് എം ഇടുക്കി സീറ്റിന്റെ പേരിൽ ഇടതുപക്ഷത്തേക്ക് പോകുമോ എന്നെല്ലാം നമുക്ക് കണ്ടറിയാം. നാളെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകുന്നത്. CPIM സ്ഥാനാർത്ഥികളെയും നാളെ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. വിഷയങ്ങളൊക്കെ നമുക്ക് നാളെ ചർച്ച ചെയ്യാം. മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രൈം ടൈമിൽ ചെറിയൊരു ഇടവേള അനിവാര്യമാണ്. ഇടവേളയ്ക്ക് ശേഷം, ഇടവേളയിലേക്ക് പോകുന്നതിന് മുൻപ് ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ ആന്റണി രാജു, വളരെ സന്തോഷത്തോടെ ആന്റണി രാജുവിന് നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ റോഷി അഗസ്റ്റിൻ, കേരള കോൺഗ്രസ് എം നേതാവ്, തത്സമയം സ്റ്റുഡിയോയിലെത്തിയ ശ്രീ CRG നായർ, ചർച്ചയിലേക്ക് വിളിച്ച മറ്റ് പ്രേക്ഷകർക്കും നന്ദി. ഇടവേളയ്ക്ക് ശേഷം മറ്റ് പ്രധാന വാർത്തകളിലേക്ക്. Thank you.